എല്ലാവർക്കും ലാഫ് ആൻഡ് തിങ്ക് മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവം സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നടന്ന സംഭവ കഥ. എന്റെ സുഹൃത്തായ സൈക്യാട്രിസ്റ്റ് ആണ് എന്നോട് ഈ ഒരു കഥ പറഞ്ഞു തന്നത്. ഒരു ചെറുപ്പക്കാരനാണ്, പാലക്കാട്ടുകാരനാണ്, സുന്ദരൻ, ആരോഗ്യവാൻ, ഗൾഫില് ഏതാണ്ട് 200,000 രൂപയുടെ സാലറിയുള്ള, AC റൂമിലിരുന്ന് ജോലി ചെയ്യാൻ പറ്റുന്ന ജോലി. വെക്കേഷന് അദ്ദേഹം നാട്ടിൽ വന്നപ്പോൾ തന്റെ അടുത്ത സുഹൃത്തുക്കളോടൊപ്പം ഒന്ന് കാറിൽ കറങ്ങുവാൻ ഇറങ്ങിയതാണ്. ഉച്ചയ്ക്ക് ഒരു തട്ടുകടയിൽ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ കൂട്ടത്തിലുള്ള ഒരാൾക്ക് ഓംലെറ്റ് കിട്ടാൻ വൈകിയതിന് കടക്കാരനുമായി ചെറുതായി ഒന്ന് സംസാരിച്ച് ഉടക്കി. ഭക്ഷണം കഴിക്കാൻ വന്ന മറ്റൊരു ടീം ആ ഉടക്കിൽ പങ്കുചേർന്നു. വാഗ്വാദങ്ങൾ തുടർന്നുകൊണ്ടിരിക്കെ കാശ് കൊടുത്ത് കാറിൽ കയറിയതാണ് നമ്മുടെ നായകൻ. അപ്പോഴാണ് ശത്രുക്കളിൽ ഒരുത്തൻ അവൻ കുടിച്ചുകൊണ്ടിരുന്ന ഗ്ലാസ്സിലെ വെള്ളം കാറിന് മുകളിലേക്ക് ഒഴിച്ചു. കോപം ഇടിച്ചു കയറിയ നമ്മുടെ നായകൻ ഇറങ്ങിച്ചേർന്ന് അവനെ കുത്തിരി പിടിച്ചു, കരണക്കുട്ടിക്ക് രണ്ടെണ്ണം പൊട്ടിച്ചു. ഇതിനിടെ ഇത്തിരി തരിപ്പിലായിരുന്ന വേറൊരുത്തൻ സോഡാ കുപ്പിയെടുത്ത് നായകന്റെ തലക്കടിച്ചു. എന്തിനേറെ പറയുന്നു, ചോര ചീറ്റി, ബോധം പോയി. 3 മാസം ഏതാണ്ട് കഴിഞ്ഞിട്ടാണ് പ്രശസ്തമായ ആശുപത്രിയിൽ നിന്ന് വൻതുക ബില്ലും കൊടുത്ത് നമ്മുടെ നായകൻ ഇറങ്ങിയത്. കടുത്ത തലവേദന വീണ്ടും തുടർന്നു. തുടർച്ചയായി കമ്പ്യൂട്ടറിൽ നോക്കിയിരിക്കുന്ന ജോലികൾ പോലും ചെയ്യാൻ സാധിക്കുന്നില്ല. വെയിൽ കൊള്ളാൻ ഒട്ടും പറ്റുന്നില്ല. മാത്രവുമല്ല, ജോലിയിലൊന്നും ഒരു ശ്രദ്ധയുമില്ല. ജോലി നഷ്ടപ്പെട്ടു. പ്രവാസം മതിയാക്കി അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങി. വീട്ടുകാർക്ക് ഇനി ഒരു ബാധ്യതയാവാതിരിക്കാൻ ഒരു സുഹൃത്തിന്റെ കൂടെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുമായി ജോലി തുടരുന്നു. നമ്മുടെ നാട്ടിലെ അവസ്ഥയല്ലേ, വിറ്റാൽ വിറ്റു, വിറ്റില്ലേ വിറ്റില്ല. ഈ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് 6 മാസം നോക്കി ഒരു സ്ഥലം പോലും വിൽക്കാൻ പറ്റിയില്ല. നമ്മുടെ നായകൻ ഇപ്പോൾ ചെയ്യുന്ന ജോലി കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിന്റെ ബുദ്ധിമുട്ട്. ഒരു ഓൺലൈൻ ഡെലിവറി സ്ഥാപനത്തിൽ ഭക്ഷണ വിതരണക്കാരനാണ്. മാസശമ്പളം 15,000 രൂപ. ഗൾഫിൽ 200,000 രൂപ സാലറി കിട്ടിയിരുന്ന അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ, ഒരു കാര്യവും ഇല്ലാത്ത കാര്യത്തിന് അങ്ങ് ലൈഫ് കുഴുതി കൊടുത്തു. ലൈഫ് കോഞ്ഞാട്ടയായി ബോസ്. ഇതാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. താങ്ങാൻ വയ്യാത്ത സ്ട്രെസ്സിന് പരിഹാരം തേടി വന്നപ്പോഴാണ് അദ്ദേഹം ഈ സംഭവ കഥ പറഞ്ഞത്. ഇയാൾ ഒരു വ്യക്തിയല്ല കേട്ടോ, എല്ലാ ദിവസവും നമ്മൾ ഇത്തരം മനുഷ്യരെ കണ്ടുമുട്ടുന്നുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. കാര്യമില്ലാത്ത കാര്യത്തിന് കോപം വരികയും തെറി പറയുകയും അടി കൂടുകയും പരിക്കേൽക്കുകയും കേസാവുകയും ചെയ്ത് ലൈഫ് കോഞ്ഞാട്ടയായി പോകുന്ന നിരവധി മനുഷ്യരെ നമ്മൾ ദിവസവും കണ്ടുമുട്ടുന്നുണ്ട്. സിനിമയിൽ ഇത് സെറ്റിട്ട് ചെയ്യുന്നതിനാൽ നായകനും മറ്റുള്ളവർക്കും ഒരു പരിക്കും സംഭവിക്കുന്നില്ല. അവർ ഈ സെറ്റ് അടിച്ചിട്ട് വേറെ പ്രോഗ്രാമിനോ അല്ലെങ്കിൽ വേറെ സിനിമയ്ക്കോ സുന്ദരമായിട്ട് പങ്കെടുക്കും. എന്നാൽ അനുഭവം ലഭിച്ച നമ്മുടെ നായകന്മാർക്ക് ഈ ഒരു പ്രശ്നം ഹോസ്പിറ്റലിൽ എത്തി തീർക്കാനേ സാധിക്കും. ഇനി മറ്റൊരു കാര്യം, നമ്മൾ റോഡിലൂടെ ഒന്ന് നടന്നു പോകുമ്പോൾ വേറൊരാളെ ഒന്ന് ദേഹത്ത് തട്ടിപ്പോയാൽ പരിഷ്കൃത രാജ്യങ്ങളിൽ എന്താണ് ചെയ്യുക എന്നറിയാമല്ലോ. ഇരുവരും സോറി പറയും. ആരുടെ ഭാഗത്താണ് പിഴവ് എന്ന് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് രണ്ടാളും ഉത്തരവാദിത്വം ഏറ്റെടുക്കുക. എന്നാൽ മലീസമായ മനസ്സുള്ള മലയാളികളും ഉണ്ട് എന്നത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. മലയാളി അങ്ങനെയുള്ളവരുടെ ഇടയിലാണെങ്കിലും ഉത്തരവാദിത്വം അവരുടെ തലയിൽ വെച്ച് കൊടുക്കും. ഇരുവരും പരസ്പരം തൂച്ചു നോക്കും. അല്പം കൂടി കടന്ന് നിന്റെ മുഖത്ത് നീ കണ്ണില്ലേടാ എന്ന് ചോദിക്കും. എന്നെ കയറി മുട്ടിയിട്ട് നീ ഇങ്ങോട്ടുണ്ടാക്കാൻ വരുന്ന എന്നും ചോദിക്കും. ഇരുഭാഗത്തും ആളുകൂടും പിന്നെ പറയേണ്ടതില്ലല്ലോ. ഇത് തന്നെയാണ് വാഹനങ്ങൾ പരസ്പരം ഒന്നുരസിയാലുള്ള സീൻ. പരിഷ്കൃത രാജ്യങ്ങളിൽ ഡ്രൈവർമാർ പരസ്പരം വിഷ് ചെയ്ത് കൈകൊടുക്കും, എന്നിട്ടാണ് പരിഹാരം ആലോചിക്കുക. എന്നാൽ ഒരു അപരിഷ്കൃത നാടായ കേരളത്തിലാണെങ്കിലും കൈകൊടുക്കുന്നതും ചിരിക്കുന്നതും സങ്കല്പിക്കാൻ പറ്റുമോ? എവിടെ നോക്കിയാണ് മൈ വണ്ടി ഓടിക്കുന്നത് എന്ന ചോദ്യത്തോടെയാണ് പുറത്തിറങ്ങുക. നമ്മൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും പല കാര്യങ്ങളിലും നമ്മൾ അപരിഷ്കൃതരായ മനുഷ്യരാണ്. ജാതിയും മതവും പണവും ഉൾപ്പെടെ പല പ്രിവിലേജുകളും മലീസമാക്കിയ മനസ്സുകളാണ് നമ്മുടേത്. പണമുള്ളവന് തോന്നുന്ന അഹങ്കാരത്തോളം ശക്തമാണ് ഇല്ലാത്തവന്റെ അസൂയയും മുറുമുറുക്കും. ഇക്കാര്യത്തിൽ ഉള്ളവനും ഇല്ലാത്തവനും സമമാണ്. ഒരു വാഹനം ഓവർടേക്ക് ചെയ്ത് പോകുമ്പോൾ മലയാളി പറയുന്ന ഡയലോഗുകൾ എന്തൊക്കെയാണ്? ആരുടെ 16 അടിയന്തരത്തിനാണോ അവൻ പോവുക, അപ്പന് വായുഗുളികയോ വാങ്ങുവാൻ പോവുകയല്ലേ, അമ്മയുടെ താലികെട്ടിൽ താലി വാങ്ങാൻ പോകുന്ന യാത്രയാണ്, എന്തെല്ലാം വിശേഷങ്ങളാണ് മലയാള ഭാഷയിൽ ഉള്ളത്. ഒരു മനുഷ്യന് എന്തെല്ലാം അത്യാവശ്യങ്ങളുണ്ടാകും. നമ്മളൊക്കെ പല അത്യാവശ്യങ്ങൾക്കും എത്ര തവണ വണ്ടി ചവിട്ടി വിട്ടിട്ടുണ്ട്. പക്ഷെ ഈ ആനുകൂല്യമൊന്നും മറ്റുള്ളവന് കൊടുക്കില്ല. നമ്മൾ മറ്റൊരാൾക്ക് എന്തോ അത്യാവശ്യം ഉണ്ടാകും എന്ന് വിചാരിച്ച് ഒഴിവാക്കേണ്ട സന്ദർഭങ്ങളെ തലയിൽ വലിച്ചു കയറ്റി തെറി പറഞ്ഞ് ക്ഷോഭിച്ച് ഹൃദയമിടിപ്പ് കൂട്ടി കോർട്ടിസോൾ ഹോർമോൺ ഉൽപ്പാദിപ്പിച്ച് സ്വയം പീഡിതനാകുന്ന മനുഷ്യരിലെ ഭൂരിഭാഗം മലയാളികളും. വിദ്യാഭ്യാസവും സംസ്കാരവും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന് നമ്മൾ നിരന്തരം തെളിയിക്കുന്നു. ഈ സന്ദർഭങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. ആളുകൾ പെഡസ്ട്രിയൻ ക്രോസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് അതിനിടയിൽ കൂടി കടന്നു പോകാൻ ശ്രമിക്കുന്നതും ഹോണടിച്ച് ബുദ്ധിമുട്ടിക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. സിഗ്നൽ ഓൺ ആയതിനു ശേഷം പെഡസ്ട്രിയൻ ക്രോസ് ചെയ്യുമ്പോൾ ഞങ്ങളൊക്കെ പോയതിനു ശേഷം പോയാൽ മതിയടാ നിങ്ങളൊക്കെ,
വില കൂടിയ കാറൊക്കെ ഞങ്ങൾ മേടിച്ചിരിക്കുന്നത് നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാനല്ല എന്ന ഒരു ഭാവം നമ്മുടെ മലയാളികളുടെ മുഖത്ത് തെളിയാറുണ്ട്. ഓവർടേക്ക് ചെയ്യുമ്പോൾ മറ്റേ വാഹനത്തിന്റെ ഡ്രൈവറുടെ മുഖത്തേക്ക് ഞാനല്പം കേമനാണ്, എന്റെ വണ്ടി അല്പം വില കൂടിയതാണ് നിന്റെക്കാളും എന്നൊരു ഭാവം നമ്മൾ മുഖത്ത് തെളിയാറുണ്ട്. ടേൺ ചെയ്യുമ്പോൾ അതിനിടയ്ക്ക് കയറി ഞാൻ ആദ്യം എന്ന ഭാവത്തിലും ഇടയിൽ കയറി പാസ് ചെയ്യുന്നതിലും നമ്മളാണ് മുന്നിൽ. എൺപതി എന്ന വികാരം ചുരുക്കം പേരിലേ ഉള്ളൂ. ഈ 21-ാം നൂറ്റാണ്ടിൽ പോലും നമ്മുടെ വിദ്യാർത്ഥികളുടെ മുദ്രാവാക്യങ്ങൾ ഇതൊക്കെയല്ലേ? കൈയും വെട്ടും കാലും വെട്ടും, വേണ്ടി വന്നാൽ തലയും വെട്ടും. വിദ്യാർത്ഥി നേതാവ് സ്വന്തം അധ്യാപകനോട് ഇങ്ങനെ പറഞ്ഞതായിട്ട് ഞാൻ നേരിൽ കണ്ടിട്ടുണ്ട്. നിന്റെ കാൽമുട്ട് ഞാൻ തല്ലിയൊടിക്കും എന്ന് ഭീഷണിപ്പെടുത്തുന്നതിനാണ് നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത്. താനെന്തോ ആണെന്ന ഒരു തോന്നൽ പല മലയാളികൾക്കുമുണ്ട്. നമ്മളോടാ കളി, ഞാൻ ആരാണെന്ന അവൻ്റെ വിചാരം. നമ്മുടെ നാട്ടിൽ വന്നാണ് വേലയിറക്കുന്നത്, എവിടെയുണ്ട് ഞാൻ, എന്ത് ഞാൻ, അത് മനസ്സിലാക്കണം. ഒരു ശ്വാസം പോയി കഴിഞ്ഞാൽ എന്ത് ഞാൻ, എന്ത് വലിയവൻ. തലക്ക് അടി കിട്ടിയാൽ, മൂക്കിൽ അല്പം വെള്ളം കയറിയാൽ, നിമിഷാർദ്ധം പിടഞ്ഞു മരിക്കുന്ന ഞാൻ. കാര്യമില്ലാത്ത കാര്യത്തിന് അവരെ നെഞ്ചത്ത് കയറി സ്വന്തം ജീവിതം നശിപ്പിക്കുന്നത് ഒരു ധീരതയായി കൊണ്ടു നടക്കുന്നവർ ഓംലെറ്റ് 2 മിനിറ്റ് വൈകിയതിന് ലൈഫ് കോഞ്ഞാട്ടയാക്കിയ യുവാവിനെ ഓർത്തു വയ്ക്കുക. ജീവിതം ഒന്നല്ലേ ഉള്ളൂ, അത് സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിച്ചു തീർക്കുക. മറ്റുള്ള സിനിമാ നടന്മാരെ കണ്ട് ജീവിതം അതുപോലെ ആയി, അങ്ങനെ ഞാൻ വലിയൊരു സംഭവമാണ് എന്ന് വിചാരിച്ച് അതുപോലെ ചെയ്യുന്നതൊക്കെ നല്ലതാണെന്ന് കരുതുന്നു. ഒരു സിനിമയിൽ കണ്ടു ഒരു തമിഴ് നടൻ ഒരു ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് ഇടിവെക്കുന്നത്, അതും 10-ഉം 16-ഉം പേരോട് വേണ്ടി ഇടിവെക്കും. ഒരു കഷ്ണം ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് ഇടിവെക്കുന്നു. അങ്ങനെ നായകൻ എല്ലാവരും 16 പേരെയും തോപ്പിച്ചു. അതിനുശേഷം ഈ ചപ്പാത്തി എടുത്ത് കഴിക്കുന്ന സീൻ എന്താണല്ലേ? അങ്ങേർക്ക് വേറെ കടയിൽ പോയി ചപ്പാത്തി മേടിച്ച് കഴിച്ചാൽ പോരായിരുന്നു. ഈ 16 പേരുടെ ഇടിയും കൊണ്ട് അല്ലെ 16 പേരെ ഇടിയും നടത്തി വല്ല ആവശ്യമുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെയുള്ള ഈ സിനിമകളൊക്കെയാണ് വലിയ ഹിറ്റാകുന്നത്. കാരണം നമ്മുടെ മനസ്സുകൊണ്ട് ഇതുപോലുള്ള ചപ്പാത്തി പ്രേമികൾ അതുപോലെ തന്നെ ഇടി പ്രേമികൾ, എന്തായാലും ഇതൊന്നും നല്ലതല്ല. അവസ്ഥാനത്തെങ്ങാനും ഇടി കിട്ടിയാൽ ഇരിപ്പ് ഉറപ്പാണ്. ഇനി കോപം നിയന്ത്രിക്കുവാനുള്ള എളുപ്പമാർഗം, കോപം വരുമ്പോൾ ഒന്നിനും പ്രതികരിക്കാൻ നിൽക്കാതെ മനസ്സിൽ എണ്ണൽ സംഖ്യകൾ എണ്ണുക. അതായത് 100 മുതൽ ബാക്കിലോട്ട് 99, 98, 97 എന്നെണ്ണുക. അതൊന്നു വരെ എണ്ണുക, വീണ്ടും അത് ആവർത്തിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ കോപം വരുമ്പോൾ പ്രതികരിക്കുവാൻ നിൽക്കാതെ ആ സ്ഥലത്ത് നിന്നും പെട്ടെന്ന് തന്നെ പോകുക. ഇത് രണ്ടുമാണ് ഏറ്റവും നല്ല മാർഗങ്ങൾ. അല്ലാതെ പ്രതികരിച്ചു കഴിഞ്ഞാൽ നഷ്ടം നമ്മൾക്ക് തന്നെയാകും എന്ന് മനസ്സിലാക്കുക. ഇനി ഒരു കഥയും കൂടെ പറഞ്ഞിട്ട് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഫൈൻ അപ്പ് ചെയ്യാം. ജപ്പാനിലെ ജനഗോയ സർവകലാശാലയിലെ 50 വിദ്യാർത്ഥികൾ അടുത്ത കാലത്തൊരു പരീക്ഷ എഴുതി, അല്ലെങ്കിൽ പരീക്ഷണം എഴുതി എന്ന് പറയാം. പരസ്യമായ പുകവലി നിരോധിക്കേണ്ടതുണ്ടോ എന്നതുപോലെ സാമൂഹിക പ്രസക്തിയുള്ള വിഷയങ്ങളെപ്പറ്റി ചെറിയ കുറിപ്പുകൾ എഴുതാനായിരുന്നു ഈ പരീക്ഷ. ഈ കുറിപ്പുകൾ വിലയിരുത്തിയവർ എല്ലാ വിദ്യാർത്ഥികൾക്കും വളരെ കുറഞ്ഞ മാർക്കാണ് നൽകിയത് എന്ന് തന്നെയല്ല, ഒരു കാരണവുമില്ലാതെ മോശമായ കമന്റുകളും അവർ ഉത്തരക്കടലാസിൽ എഴുതി വെച്ചു. സർവകലാശാലയിൽ നിന്ന് ഇവരൊന്നും പഠിക്കുന്നില്ലേ എന്ന മട്ടിലുള്ള കളിയാക്കലുകളും ആ കുറിപ്പുകളിലുണ്ടായിരുന്നു. എന്നിട്ട് ആ ഉത്തരക്കടലാസുകൾ കുട്ടികൾക്ക് തിരിച്ചു നൽകി. പരിശോധകരുടെ കമന്റുകൾ വായിച്ച് കുട്ടികൾക്ക് ദേഷ്യം വന്നത് സ്വാഭാവികം. ആ രോഷം അല്ലെങ്കിൽ അവർക്ക് തോന്നിയ വികാരം കടലാസിൽ എഴുതി വെക്കാൻ നിർദ്ദേശം വന്നു. എന്നിട്ട് വികാര പ്രകടനം രേഖപ്പെടുത്തിയ കടലാസ് ഒന്നുകിൽ നശിപ്പിച്ചു കളയുക, അല്ലെങ്കിൽ അവർ എവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്കുക എന്നുകൂടി അറിയിപ്പുണ്ടായി. ചില വിദ്യാർത്ഥികൾ കടലാസ് കീറിക്കളയുകയോ ചവറ്റുകുട്ടയിൽ എറിഞ്ഞുകളയുകയോ ചെയ്തു. മറ്റു ചിലർ അത് സൂക്ഷിച്ചു വെച്ചു. പിന്നെയാണ് ഏറ്റവും പ്രസക്തമായ നിർദ്ദേശം വന്നത്. ഉത്തരക്കടലാസിലെ കുറ്റപ്പെടുത്തൽ വായിച്ചപ്പോഴുണ്ടായ കോപവും അത് രേഖപ്പെടുത്തിയ കടലാസ് നശിപ്പിക്കുകയോ മാറ്റിവെക്കുകയോ ചെയ്തതിന് ശേഷമുള്ള കോപവും എത്രയെന്ന് രേഖപ്പെടുത്തുക. കുറ്റപ്പെടുത്തലുകൾ വായിച്ചപ്പോഴുള്ള ദേഷ്യം എല്ലാവരുടെയും കാര്യത്തിൽ വളരെ കൂടുതലായിരുന്നു. എന്നാൽ അത് രേഖപ്പെടുത്തിയ കടലാസ് എറിഞ്ഞു കളയുകയോ നശിപ്പിക്കുകയോ ചെയ്തവരിൽ നിന്ന് കോപം ചോർന്നുപോയി സാധാരണ മാനസിക നിലയിലായതായി കുട്ടികൾ രേഖപ്പെടുത്തി. അതേസമയം ആ കടലാസ് നശിപ്പിക്കാതെ മാറ്റിവെച്ചവർക്ക് കോപത്തിൽ ചെറിയൊരു കുറവ് മാത്രമേ സംഭവിച്ചുള്ളൂ. സയന്റിഫിക് റിപ്പോർട്ട്സ് എന്ന ഗവേഷണ ജേർണലിൽ ഈ പരീക്ഷണത്തിന്റെ ഫലങ്ങൾ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അതിലൊരു ഉപദേശവുമുണ്ട്. കോപം വരുമ്പോൾ അത് ഒരു കടലാസിൽ എഴുതി വയ്ക്കുക, എന്നിട്ട് ആ കടലാസ് എറിഞ്ഞു കളയുകയോ നശിപ്പിക്കുകയോ ചെയ്യുക. അതോടെ കോപം അപ്രത്യക്ഷമാകും. നമുക്കും കോപത്തിന്റെ ഈ രേഖാമൂലം ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഒന്ന് മനസ്സിലാക്കുക, ഒരു മുൻകോപം കൊണ്ടു നടക്കുന്നവർ നമ്മളുടെ പരിസരത്തുള്ള ഏതെങ്കിലും സർക്കാർ ആശുപത്രികളിലോ അല്ലെങ്കിൽ വലിയ വലിയ ആശുപത്രികളിലോ ഒന്ന് കറങ്ങി നടന്നാൽ മാത്രം മതി നിങ്ങളുടെ കോപം അല്ലെങ്കിൽ മുൻകോപം ആ ഒരു പ്രവണത താനെ നശിച്ചുകൊള്ളും. എന്തായാലും മുൻകോപം നല്ലതല്ല, കോപവും നല്ലതല്ല, എല്ലാം നമ്മൾക്ക് വലിച്ചറിയാം. കോപമില്ലാത്തൊരു ജീവിതമാകട്ടെ നമ്മുടെയൊക്കെ ലക്ഷ്യം.